നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ പൊടിക്കാറ്റ് ശക്തമായതിനെ തുടർന്ന് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം താൽക്കാലികമായി അടച്ചു. ഇന്ന് ഉച്ച മുതൽ ശക്തമായ പൊടിക്കാറ്റ് ആരംഭിച്ചതിനെ തുടർന്നാണ് ഉച്ചയ്ക്ക് 2:30 മുതൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചത്. ഇതിനെ തുടർന്ന് രാജ്യത്തേക്ക് എത്താനിരുന്ന നിരവധി വിമാനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് തിരിച്ചുവിട്ടു. കഴിഞ്ഞ ആഴ്ചയും ശക്തമായ പൊടിക്കാറ്റിനെ തുടർന്ന് കുവൈറ്റ് വിമാനത്താവളം താൽക്കാലികമായി അടച്ചിരുന്നു. കുവൈറ്റിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സജീവമായ വടക്കു പടിഞ്ഞാറൻ കാറ്റിനോടൊപ്പം തിങ്കളാഴ്ച നഗരത്തിൽ മണൽ കൊടുങ്കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പൊടി നിറഞ്ഞ തരംഗം പല പ്രദേശങ്ങളിലും ദൃശ്യപരിധി കുറയ്ക്കാൻ കാരണമായേക്കുമെന്നും നാളെ വൈകുന്നേരം വരെ ഇത് തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ യാസർ അൽ ബുലേഷി പറഞ്ഞു. ദൃശ്യപരിധി കുറവായതിനാൽ വാഹനമോടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വൈറൽ സിയോട്ടിക് രോഗം കുരങ്ങ് പനി കേസുകൾ 12 രാജ്യങ്ങളിലായി 92-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങളിലും അതിന്റെ വ്യാപനം നേരിടാൻ പൂർണ്ണ സജ്ജമാക്കിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള വൈറസിന്റെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും മുൻകരുതൽ നടപടികളുണ്ടെന്നും മന്ത്രാലയത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ അഭിപ്രായപ്പെട്ടു. ഏതെങ്കിലും സംശയാസ്പദമായ കേസുകളുണ്ടായാൽ റിപ്പോർട്ട് ചെയ്യാൻ ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുവൈറ്റിൽ ഭക്ഷ്യസുരക്ഷ മികച്ചതാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി ഫഹദ് അൽ ഷെരിയാൻ അറിയിച്ചു. വരാനിരിക്കുന്ന കാലയളവ് മറികടക്കാനും വിതരണ ശൃംഖല നിലനിർത്താനും സാധനങ്ങൾ സുരക്ഷിതമാക്കാനും വില നിലനിർത്താൻ സഹകരിക്കാൻ നിരവധി കമ്പനികൾ സന്നദ്ധത പ്രകടിപ്പിച്ചതായി പത്രക്കുറിപ്പിൽ അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ ഫാറ്റി ലിവർ ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പ് നൽകി കൺസൾട്ടന്റ് ഇന്റേണൽ മെഡിസിൻ കരൾ രോഗ വിദഗ്ധ ഡോക്ടർ വഫ അൽ ഹഷാഷ്. ഇത് പൊതുവെ ഒരു നിശബ്ദ രോഗമാണെന്നും പ്രത്യേകിച്ച് ഇതിന്റെ പ്രാരംഭഘട്ടത്തിൽ രോഗലക്ഷണങ്ങളൊന്നുമില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. പ്രായത്തിനനുസരിച്ചാണ് ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നത്. രാജ്യത്തെ 20% പേർ ഫാറ്റി ലിവർ ബാധിക്കപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ളവരാണെന്ന് അവർ കൂട്ടിച്ചേർത്തു. ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അൻവർ അബ്ദുൾ ലത്തീഫ് അൽ ബർജാസിന്റെ സുരക്ഷാ തുടർ നടപടികളും റെസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ തീവ്ര ശ്രമങ്ങളുടെ ഫലമായി ജലീ ബൽഷുവേക്കിൽ വ്യാജ ഗാർഹിക തൊഴിലാളി ഓഫീസ് നടത്തിയിരുന്ന ആഫ്രിക്കൻ പൗരത്വമുള്ള 4 പേരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ അറിയിച്ചു. രാജ്യത്ത് കോഴിയുടെ വില ഉയരുന്നു. അടിസ്ഥാന വസ്തുക്കൾക്ക് വില ഉയരുന്നുവെന്നുള്ള വാദം ഔദ്യോഗികമായി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിലും ഉപഭോക്താവിന് വില വർധന വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. വിപണിയിൽ ചിക്കന്റെ വില 20% വർദ്ധിച്ചെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അടുത്ത മാസങ്ങളിലും ചിക്കന്റെ വില ഉയരുമെന്ന് റിപ്പോർട്ടുകളും ആശങ്ക ഉയർത്തുന്നു. കോഴി വളർത്തൽ കമ്പനികൾ നേരത്തെ തന്നെ ചിക്കന്റെ വില ഉയർത്തണമെന്ന് വാണിജ്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതാണ്. ഉൽപാദന ചെലവ് മുമ്പുള്ളതിനേക്കാൾ 40% വർദ്ധിച്ചെന്നാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത്. വാണിജ്യ മന്ത്രാലയം വില വർദ്ധിപ്പിക്കാനുള്ള അനുമതി നൽകിയിരുന്നില്ല. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.